Hello and welcome back to my YouTube channel, and it's me Shilpa. അപ്പോൾ ഈ വ്ളോഗ് ഇസ് റിഗാർഡിങ് എ ട്രിപ്പ് ടു ബോംബെ. അപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലിയാണ് ഈ ട്രിപ്പിന് പോകുന്നത്. ദിസ് ഇസ് രഞ്ജിത്ത് ആൻഡ് ഹിസ് വൈഫ് ഡോക്ടർ ലക്ഷ്മി. രഞ്ജിത്ത് വന്നിട്ട് ഹെബിൻ്റെ സ്കൂൾ ഫ്രണ്ട്, ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അവരിപ്പോൾ ഒന്നര വർഷമായി. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കമ്പൈൻ ട്രിപ്പ് നടക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു സന്തോഷമുള്ള വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേബിയുടെ മെയ്ഡൻ ഫ്ലൈറ്റാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കും ഹെബിനും ധാരാളം ഉണ്ട്. കുട്ടിക്ക് മനസ്സിലാവോ, എന്താണ് പരിപാടി, അവനിതൊക്കെ ഓർമ്മയിലുണ്ടാവോ എന്നൊന്നും അറിയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ ദാറ്റ് അവൻ വലുതായാലും അവനിതൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. നേരത്തെ ട്രോളി എടുക്കുമ്പോൾ പലതരം ട്രോളികളുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ മൂപ്പര് മോഹൻലാലിൻ്റെ കട്ട ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു എനിക്ക് സാധാരണ ട്രോളി വേണ്ട, ലാലേട്ടൻ്റെ പടമുള്ള ട്രോളി വേണമെന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ ട്രോളി അത് തന്നെ പറഞ്ഞെടുത്തത് കേട്ടോ. ആള് നല്ല എക്സൈറ്റഡ് ആണ്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഒരു 4 ഡേയ്സിൻ്റെ ട്രിപ്പാണ് നമുക്ക് മുംബൈയിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് സാറ്റർഡേ ആണ്. നമ്മൾ സാറ്റർഡേയിൽ ഇപ്പോൾ 10 o'clockൻ്റെ ഫ്ലൈറ്റാണ് ഞങ്ങളിപ്പോൾ അതേ ബോർഡ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ഇതിനുശേഷം ട്യൂസ്ഡേ ഈവനിങ് 5 o'clockൻ്റെ ഫ്ലൈറ്റിനാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. അപ്പോൾ അതുവരെയുള്ള വിശേഷങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. നമുക്ക് എല്ലായിടത്തും പോയി കണ്ടിട്ടൊക്കെ വരാം അല്ലേ. വളരെ ക്യൂരിയസ് ആയിട്ട് ഓരോ ഭാഗവും അവൻ നോക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ അവനോട് ഹെബിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. സോ ദാറ്റ് ഹിം എൻജോയ് ഹിസ് ഫ്ലൈറ്റ്. സോ ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്യാറായി. സോ അപ്പോൾ മുംബൈ സിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്താണ് മനസ്സിൽ വരണമെന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. എനിക്ക് മുംബൈ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലോട്ട് വരും ഷാറൂഖ് ഖാൻ്റെ വീട്, ഷാറൂഖ് ഖാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ബോളിവുഡ് എക്സാക്ട്ലി. സോ എന്താണ് നിങ്ങൾക്ക് മുംബൈ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്ന് പറയണം. പിന്നെ അടുത്ത കാര്യം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുംബൈയിലുള്ളത് അവിടുത്തെ സ്ട്രീറ്റ് ഫുഡാണ്. അപ്പോൾ അതും നമ്മൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ അത് നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ക്യാബ് എടുത്ത് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ വ്യൂ നമ്മുടെ സീലിംഗ് ബ്രിഡ്ജിൻ്റെയാണ്. ഞാൻ നമുക്ക് ഹോട്ട്സ്റ്റാറിലൊരു സീരീസ് ഉണ്ട്. അപ്പോൾ ആ സീരീസ് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ മുംബൈയിൽ അവർ കാണിച്ചത് ഇതിനെക്കുറിച്ചായിരുന്നു. അമ്മയിൽ ഈ അടുത്തൊരു മൂവി ഉണ്ടായിരുന്നു, ഒരു ബോളിവുഡ് മൂവി. സോ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാനൊക്കെ ഒന്ന് വിചാരിച്ചു എന്നാണാവോ അവിടെയൊക്കെ പോയി ഇതൊക്കെ ഒന്ന് കാണുകയാണ്. ബട്ട് സൂൺ ഐ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗോ. ഇപ്പോൾ കണ്ട വീട് എന്ന് പറയുന്നത് നമ്മുടെ അംബാനിയുടെ മോളുടെ കല്യാണത്തിന് കൊടുത്ത വീടാണ് എന്നാണ് ഡ്രൈവർ ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് കേട്ടോ. സോ ഇത് യെസ് ആ റൂം. ഞങ്ങൾ റൂമിലെത്തി ഒന്ന് ഫ്രഷ് അപ്പ് ആയി. സ്റ്റേഷനിലേക്കാണ്. അപ്പൊ നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം.
പണ്ട് വിക്ടോറിയ ടെർമിനസ് ബോറിവന്ത സ്റ്റേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സ്റ്റേഷൻ ഇപ്പോൾ അറിയപ്പെടുന്നത് ഛത്രപതി ശിവാജി മഹാരാജ ടെർമിനസ് എന്നാണ്. അപ്പോൾ ഈ സംഭവം ബോംബെയിലെ മെജോറിറ്റി ഏരിയകൾ യുനെസ്കോൻ്റെ അണ്ടറിൽ ഹെറിറ്റേജാക്കി പ്രഖ്യാപിച്ചിരിക്കുന്ന ഏരിയകളാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മരാമത്തുകൾ മാത്രമേ നടത്താൻ പാടുള്ളൂ. പൊളിച്ചു പണിയാനോ ചേഞ്ചസ് മാരകമായ ചേഞ്ചസ് ഒന്നും ഇതിൽ വരുത്താൻ പാടില്ല. അതാണ് അതിൻ്റെ റൂൾസും റെഗുലേഷൻസും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറായിരുന്നു അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. പഴയ വാതിലുകൾ, തൂണുകൾ, തൂണിലൊക്കെ നല്ല കൊത്തുപണികളൊക്കെ ഉള്ള തൂണുകൾ, ഒരു പാലസ് പോലെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു അതിൻ്റെ സബ്വേ. ഇതിൽ കൂടെ നടന്നാൽ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക്, അതായത് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് നമുക്ക് ഫുള്ളായിട്ട് വ്യൂ ചെയ്യാനുള്ള ഒരു വ്യൂ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നത്. ഇതൊരു സബ്വേ എന്ന് എനിക്ക് കണ്ടിട്ട് വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഞങ്ങൾ വന്നപ്പോൾ അതായത് ഇതിൻ്റെ മുകളിലും മരാമത്ത് പണികളൊക്കെ നടക്കുകയാണ്, അതായത് അതിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ. സോ കണ്ടു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾക്ക് അതിൻ്റെ നൈറ്റ് വ്യൂവും കിട്ടി. ഇത് അതിൻ്റെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് ശരിക്കും എപ്പോഴും ഇതുപോലെ ലൈറ്റിങ്ങൊക്കെ ഉണ്ടായിട്ടാണ് അത്ര അത് ഉണ്ടാവാറ്. ആ സ്റ്റേഷൻ എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ കീപ്പ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ചോപ്പാട്ടി ബീച്ചിലേക്കാണ്. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബീച്ച്. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഗോല കഴിക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണം. റിക്കു, റിക്കുന് എന്താ വേണ്ടേ? പറഞ്ഞാ മതി. ആ മാംഗോ അല്ലേ? അപ്പോ നമ്മളിവിടെ ഒരു പായ റെന്റിന് കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പൊ നമ്മള് പായയും തലോണയൊക്കെ ഇട്ടിട്ട് ബീച്ചിന്റെ സൈഡിൽ കിടക്കാനായിട്ട് പോവാണ്. പായൊക്കെ റെന്റിന് എടുത്തിട്ട് ഇതേ നിൽക്കുന്നുണ്ട് കെട്ടിയ. ഞങ്ങൾക്ക് കുറച്ച് നേരം പോയിട്ടില്ല. ഗോല തന്നിട്ട് ലിപ്സ്റ്റിക് ഒക്കെ പോയി. ചോപ്പാട്ടി ബീച്ചിൽ വന്നിട്ട് നല്ല ചോപ്പാട്ടി സ്റ്റൈലിൽ പാവ് ബജി കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താ രസം. അപ്പോൾ നമ്മൾ അത് കഴിക്കാനാണ് അടുത്ത പരിപാടിക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ നല്ല അടിപൊളി ചോപ്പാട്ടി സ്റ്റൈൽ പാവ് ബജി കഴിച്ചിട്ട് ബാക്കി കഴിക്കാം. ഇവിടെ ഞങ്ങളുടെ ഈ ബീച്ചിൻ്റെ ഒരു സൈഡ് ഫുള്ള് ഇതുപോലെ കടകളാണ്, നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്നാക്സുകളും ചാട്ടുകളും ഒക്കെ ആയിട്ട്. ഞങ്ങളിവിടുത്തെ പാവ് ബജി സാൻഡ്വിച്ചും പാനിപ്പൂരിയും ഒക്കെ ട്രൈ ചെയ്തു. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്, അടിപൊളിയായിരുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്പോട്ട് മറൈൻ ഡ്രൈവിലേക്കാണ്. അപ്പോൾ ഇവിടെ ഇത് ഫേവറേറ്റ് സ്പോട്ട് ആകാൻ കാരണം ഒരു ബോളിവുഡ് സോങ്, എൻ്റെ ഫേവറേറ്റ് സോങ് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. മാരകമായ മാസ്മരികമായ നമ്മുടെ മറൈൻ ഡ്രൈവിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മുംബൈ ഐ ഷോ യു ദ ഓൾ ഓഫ് യു സീ ബ്യൂട്ടിഫുൾ ആണ്. എൻ്റെ ബേബി നല്ല ഉറക്കമാണ്. ഫുൾ ലൈറ്റിങ്ങോടുകൂടി കാണുമ്പോഴാണ് മറൈൻ ഡ്രൈവ് അടിപൊളിയെന്ന് പലരും പറഞ്ഞ് കേട്ടിരുന്നു. അപ്പോൾ വി വർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. കുറച്ചും കൂടി സന്ധ്യയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാ ലൈറ്റുകളും ഓണായി തുടങ്ങി. പറഞ്ഞതുപോലെ തന്നെ ദാറ്റ് വാസ് സോ ബ്രത്ത് ടേക്കിംഗ്. എന്ത് രസമായിരുന്നു കാണാനെന്നറിയോ. ശരിക്കും ഇതിന് നെക്ലസ് എന്ന്, അതായത് ഒരു സ്ത്രീയുടെ കഴുത്തിലെ നെക്ലസ്സായിട്ടാണ് ഈ ഒരു ഏരിയനെ ഉപമിക്കുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു നിക്നെയിം അങ്ങനെയാണെന്ന് ഞങ്ങൾ അറിയാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അവിടുത്തെ ആൾക്കാർ വഴി. ഈ ബാക്കിൽ കാണുന്നത് ഒബ്രോയ് ട്രൈഡൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേമസ് ഹോട്ടലുകളാണ്. ഇത് അവിടുത്തെ ഒരു ബഗ്ഗി പോലത്തെ ഒരു വണ്ടിയാണ് കേട്ടോ. നീ ഇപ്പൊ എവിടെയാടാ? ഓ ജിജി, ലൈറ്റിട്ടില്ലല്ലോ. നമ്മൾ എവിടെ പരിപാടി ഉദ്ധരിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോടാ. സോ റൈറ്റ് നാവ് നമ്മളിപ്പോൾ താജിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. ഇതാണ് പുതിയ താജിൻ്റെ ബിൽഡിംഗ്, അതാണ് പഴയ ഹെറിറ്റേജ് താജ് പാലസ്. സോ ആൻഡ് ദിസ് ഈസ് ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഗേറ്റ് വേ എന്നൊക്കെ വന്നതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പകൽ സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബിക്കോസ് നാളെ നമ്മൾ ഇതേ വഴി എലിഫൻ്റ കേവ്സിലേക്കൊക്കെ പോകുന്നുണ്ട്. സോ അപ്പോൾ കാണിച്ചു തരാം. ലൈറ്റിങ്ങോടുകൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് രാത്രി ഓടി വന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റി സറൗണ്ടിങ് കാണാനും നല്ല ഭംഗി. അങ്ങനെ ഞങ്ങളെല്ലാവരും
ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് എക്സോസ്റ്റഡ് ആയിട്ട് ഇരിപ്പായി കേട്ടോ. സോ ദിസ് വാസ് ഡേ വൺ. ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ട്രാവലിംഗ് വിത്ത് അസ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്.